വളരെ പേടിയാണ് ഇതൊക്കെ വെള്ളത്തിന്റെ കൂട്ടുകാരിയായ ബീജിംഗ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന മൂർജാനിയ ലോങ് ഫോമസെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ പേര് കേട്ട് ഭയപ്പെടണ്ട കാണാൻ നല്ല ചന്തമുള്ള ഇവളെ നമുക്ക് ബ്രൈറ്റ് സ്റ്റാർ എന്നും വിളിക്കാം ഇവളുടെ പ്രത്യേകത പരിചരണം പൂവിടൽ തുടങ്ങിയ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് വീഡിയോ എന്റെ വീഡിയോയും ബ്രൈറ്റ് സ്റ്റാറിനെയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മോർദാനിയക് ബിഞ്ചിംഗ് ഗ്രാസ് എന്ന പേര് കിട്ടിയത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്നാൽ കേട്ടോളൂ പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ് കാരണം എന്തെന്നല്ലേ ഇത് ശ്വാസകോശ രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാനും ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ പുറന്തള്ളാനും ചൈനക്കാർ ഉപയോഗിച്ചിരുന്നു അത്രേ കുറഞ്ഞ സൂര്യപ്രകാശമുള്ള നല്ല ശോഭയുള്ള ഒരു സ്ഥലമാണ് ഇവയെ നടനായി തിരഞ്ഞെടുക്കേണ്ടത് ഇരുണ്ട വെളിച്ചത്തിൽ ഇവയെ വളർത്തിയാൽ റൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ ഏറെയാണ് മറ്റൊരു ദോഷം അവയുടെ വർണ്ണാഭമായ പാറ്റേണുകൾ നഷ്ടപ്പെടും സൂര്യപ്രകാശം ഈ പ്ലാന്റിൽ നേരിട്ട് പതിക്കുകയാണെങ്കിൽ പച്ച പിഗ്മെന്റേഷൻ വികസിക്കുന്നതിൽ നിന്നും ചെടിയെ തടസ്സപ്പെടുത്തുന്നു ഈ ചെടിയിലുണ്ടാകുന്ന തീവ്രമായ വ്യക്തിയാണെന്ന് സാധാരണയായി അമിത സൂര്യപ്രകാശം മൂലമാണ് സൂര്യപ്രകാശത്തെ കുറിച്ച് ഇത്രയുമാണ് എന്റെ അറിവ് ഇനി ഇരുണ്ട ഒരു സ്ഥലമാണ് ഇവയെ നടാനായി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇലകളുടെ നിറം മങ്ങാനും വെള്ളി പാറ്റേണുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ തെളിഞ്ഞ പ്രകാശമുള്ള സ്ഥലത്ത് ഇവയെ നടുക ബ്രൈറ്റ് സ്റ്റാറിനെ നട്ടുവളർത്താൻ നല്ല വലുപ്പമുള്ള ഒരു പാത്രം തന്നെ തിരഞ്ഞെടുക്കുക നല്ല ഡ്രൈനേജ് ദ്വാരമുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ടെറക്കോട്ട് പോട്ട് ഉപയോഗിക്കുക മണ്ണിനുള്ളിൽ മെച്ചപ്പെട്ട വായു സഞ്ചാരത്തിന് പെർലൈറ്റ് കമ്പോസ്റ്റ് എന്നിവ മണ്ണിൽ കലർത്തിയ പോട്ടിംഗ്സ് ആണ് നല്ലത് മണ്ണിന്റെ മുകളിലെ മൂന്നിൽ ഒരു ഭാഗമേ ഉണങ്ങാൻ അനുവദിക്കാവൂ എന്ന് വെച്ചാൽ ഉണങ്ങിയ മണ്ണിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാൽ അമിതമായി നനയ്ക്കുന്നത് മൂലം ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ചീഞ്ഞ അടിത്തറ ഇവർക്കുണ്ടാകാം ശരിയായി ഈർപ്പം നിലനിർത്തിയാൽ ഇവ ബ്രൈറ്റ് സ്റ്റാർ എന്ന പേരിനെ തന്നെ അന്വർത്ഥമാക്കുന്നു ഇവയുടെ ഒരു പ്രധാന പ്രശ്നമാണ് മറ്റുള്ളവ സാധാരണ കണ്ടുവരാറുള്ള പ്രശ്നങ്ങൾ ഇലകൾക്ക് പെട്ടെന്നുള്ള മഞ്ഞ നിറം വളർച്ച മുരടിപ്പ് തവിട്ടു നിറത്തിലുള്ള അടിഭാഗം എന്നിവയാണ് ഇതിനെ തുടക്കത്തിൽ തിരിച്ചറിയണമെങ്കിൽ മണ്ണിൻ്റെ വരയ്ക്ക് താഴെയുള്ള ഭാഗത്തെ വേരുകൾ തവിട്ടു നിറവും മൃദുവുമാണെങ്കിൽ റൂട്ട് ചെയ്യൽ തുടങ്ങി എന്നാണ് അർത്ഥം എന്നാൽ റൂട്ടുകൾക്ക് മഞ്ഞ നിറമാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ആരോഗ്യത്തോടെയാണ് മനസ്സിലാക്കാം കീടങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ക്ലോറോഫിൽ തേടി മെലി ബഡുകൾ നടക്കുന്നു മുട്ടകൾ മറയ്ക്കാൻ ഒരു ഇടം തേടിയാണ് ഇവ നടക്കുന്നത് മണ്ണിനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഇലകൾ മഞ്ഞ നിറമാകുന്നത് അമിതമായി നനയ്ക്കുന്നതിൻ്റെ അടയാളമാണ് ഒരു ചെടിയുടെ റൂട്ട് സിസ്റ്റത്തിന് ഓക്സിജൻ്റെ ലഭ്യത ആവശ്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല മണ്ണ് നനയ്ക്കുമ്പോൾ വായു മുകളിലേക്ക് നീങ്ങി
പോട്ടിംഗ് മിശ്രിതത്തിൽ നിന്നും പുറത്തു പോകുന്നു. വേരുകൾക്ക് കിട്ടേണ്ട ഓക്സിജന്റെ അഭാവം ചെടിയുടെ തകർച്ചയ്ക്ക് കാരണമാകും. ഇവയുടെ വളർച്ച മുകളിലേക്കല്ല പരന്നാണ്, അതായത് വിശാലമായ പാത്രത്തെ മൂടുന്നു. നന്നായി വളരുന്നതിന് മഞ്ഞയായതോ ചീഞ്ഞതോ ആയ ഇലകൾ നീക്കം ചെയ്യുക. പ്രായപൂർത്തിയാകാത്ത ഏറ്റവും ആരോഗ്യകരമായ ഒരു കട്ടിംഗ് തിരഞ്ഞെടുക്കുക. രണ്ട് നോഡുകളെങ്കിലും ഇവയ്ക്കുണ്ടാകണം. താഴത്തെ ഒരു നോഡ് റൂട്ട് വികസനത്തിനും മറ്റേ നോഡ് ഇലകളുടെ വളർച്ചയ്ക്കും വേണ്ടിയാണ്. താഴത്തെ നോഡ് പൂർണ്ണമായും മണ്ണിൽ മുങ്ങിയല്ല വളരുന്നതെന്ന് ഉറപ്പാക്കുക. വേണ്ടി വികസനത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നു. നട്ട് ഉടൻ തന്നെ സൂര്യപ്രകാശം ഒഴിവാക്കിയും പരോക്ഷമായ ശോഭയുള്ള ഒരു ക്രമീകരണം തന്നെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുക്കുക. കട്ടിംഗ് ഉണങ്ങാതിരിക്കാൻ അധികമായും ഈർപ്പം നൽകുക. ശരത്കാലത്തും ശീതകാലത്തും മതിയായ വിശ്രമകാലയളവ് നൽകിക്കൊണ്ട് മാർദാനിയ വേനൽക്കാലത്ത് നിറയെ പൂവിടുന്നതായി കാണാം. ചെറിയ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഒരാഴ്ച വഴി നീണ്ടു നിൽക്കും. കൂടുതൽ ഉയരത്തിലുള്ള വളർച്ച തടയുന്നതിന് പൂക്കളുടെ സബ്വേകൾ പ്രത്യക്ഷപ്പെടും. പൂവിട്ട് കഴിഞ്ഞാൽ പിന്നീട് നടുന്ന പാത്രങ്ങളെ നിറയ്ക്കുന്നതാണ് കാണാറുള്ളത്. വർഷത്തിൽ ഒരിക്കൽ വസന്തകാലത്ത് കമ്പോസ്റ്റ് ആവശ്യത്തിന് ഡ്രൈനേജ് ഉള്ള നിലവിലുള്ളതിൽ നിന്ന് വലിപ്പമുള്ള ഒരു പാത്രവും ഉപയോഗിച്ച് റീപോട്ട് ചെയ്യുക. വേറൊന്നിലേക്ക് പറിച്ച് നടുന്നതിന് മുമ്പായി 24 മണിക്കൂർ മുമ്പ് വെള്ളം ഒഴിക്കുക. ഇലപുള്ളി രോഗം, വേരുചീയൽ എന്നിവയാണ് ബ്രൈറ്റ് സ്റ്റാറിനെ ബന്ധപ്പെട്ട സാധാരണ രോഗങ്ങൾ. ഇവയെല്ലാം മനസ്സിലാക്കി ഇവയെ വളർത്തിയാൽ നമ്മളിതിൽ വിജയിക്കുമെന്നതിൽ സംശയമില്ല. അടിപൊളി വീഡിയോയുമായി ഞാൻ തിരിച്ചു വരുന്നത് വരെ ബൈ.